ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ ഫാമിലിയുടെ വക എല്ലാവർക്കും ഹാപ്പി ഓണം. സേഫ് ആയിട്ട് തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നന്നായി വേവിച്ച പൊട്ടറ്റോ ആണ് കേട്ടോ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. അത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ചെറിയ ക്യാരറ്റും, അര ടേബിൾ സ്പൂൺ ഇഞ്ചി, അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഞാൻ ഈ ക്രഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പീസസും കൂടിയും ചേർത്തിട്ടാണ് ക്രഷ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഗരം മസാലയോ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു മെത്തേഡിലല്ല ചെയ്യുന്നെങ്കിൽ, ചിക്കനൊന്നും ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അഡീഷണലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താലും ടേസ്റ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ സ്ലൈസസാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന 6 സ്ലൈസസ് ബ്രെഡാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. നമുക്ക് ജസ്റ്റ് ഒരു പേസ്റ്റ് പരുവാണ് കേട്ടോ വേണ്ടേ, വല്ലാതെ ലൂസാക്കാൻ പാടില്ല. അത് ജസ്റ്റ് ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യം. പിന്നീട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോണ്ട് മിക്സ്ചർ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല പ്രസ് ചെയ്തിട്ട് വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഫില്ലിങ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, വെജ് കട്ട്ലറ്റ് ആണെങ്കിൽ നമ്മൾ ഗ്രീൻ പീസും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പം ആ സെയിം ഫില്ലിങ്സ് തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. അതുപോലെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സോൾട്ട് ചെയ്യുന്നില്ല, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവണം. കുറച്ച് പേസ്റ്റ് പോലെ ആയി കിട്ടണം, എന്നാലാണ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചൈനീസ് സ്റ്റാർട്ടറാണ്. ഗോൾഡ് കോയിൻ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൽ നിന്ന് നമ്മൾ 2 റൗണ്ട് ഷേപ്പ് എന്തെങ്കിലും ഒരു മോൾഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു മിക്സ്ചർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ആ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഒത്തിരി വേസ്റ്റായി പോവും. അപ്പം അതിന് നല്ലത് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ്. ഇതിനൊന്നും വേസ്റ്റേജ് വരില്ല. എല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ മൈദയുടെ ആ പേസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കണം. മൈദ തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മുട്ട ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു എഗ് വാഷ് കൊടുത്താലും മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്താലും മതി. അതിനുശേഷം ഞാൻ വൈറ്റ് കളർ എള്ളുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഈ ഒരു റെസിപ്പി നമ്മൾ നന്നായിട്ട് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത സമയത്ത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി എണ്ണ അബ്സോർബ് ചെയ്തു. കഴിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് ബട്ടർ യൂസ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ടേസ്റ്റ്. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം എല്ലാതും കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറോളം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് ഓരോ സ്ലൈസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക.
നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാകുമ്പോൾ വേണം കേട്ടോ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ അടുത്ത സൈഡ് അധികം കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം, നമ്മുടെ സ്നാക്ക് റെഡിയാവും. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.